ഇത് മലകളുടെ നാട്, മനോഹാരിതയുടെ നാട്. പാറക്കെട്ടുകളും താഴ്വാരങ്ങളും പുഴകളും നിത്യഹരിത വനങ്ങളും ഈ പുണ്യഭൂമിയുടെ ഭൂഷണങ്ങൾ. സാഹിത്യവും കലയും രാഷ്ട്രീയവും സാമൂഹികവും എല്ലാം ഇഴകലർന്ന് മധുര സംഗീതമായി മാറുന്ന ഹൈറേഞ്ചിലേക്ക് മല കയറിയെത്തിയ ഒരാൾ. ദീപ്തവും ഭാവസാന്ദ്രവും ബിംബാത്മകവും തീക്ഷ്ണവുമായ എഴുത്തുകളിലൂടെ മലയാള സാഹിത്യശാഖയിൽ പ്രത്യേക അനുവാചകളെ രൂപപ്പെടുത്തിയ ഒറ്റയാൻ. കവിതയും നിരൂപണവും ലേഖനമെഴുത്തും പ്രക്ഷേപണകലയും ഒരേപോലെ സമർത്ഥമായി കൈകാര്യം ചെയ്ത് ജീവിതം അർത്ഥപൂർണമാക്കുന്ന അധ്യാപകൻ കൂടിയായ അജയപുരം ജ്യോതിഷ് കുമാറിൻ്റെ സുന്ദര വരികളിലേക്ക്. അജയപുരം ജ്യോതിഷ് കുമാർ സാറിന് നമ്മൾ വർഷങ്ങളായി പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു യാത്രാമധ്യേ നമ്മൾ ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നിരിക്കും. അതെ അതെ സാറേ. സാറ് യഥാർത്ഥത്തിലേ ഈ സമതലങ്ങളിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് വന്നിട്ട് എത്ര വർഷങ്ങളായി? ഞാൻ 3 വർഷമായി ഇടുക്കിയിലേക്ക് വന്നിട്ട്. തികച്ചും ഒരു വലിയ നഗരത്തിൽ നിന്നുള്ള വരവാണ്. വലിയ വ്യത്യാസം അനുഭവപ്പെടുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ കഴിഞ്ഞ 2021 മെയ് മാസത്തിലാണ് ഞാൻ എനിക്ക് ഒരു ഉദ്യോഗ കയറ്റം കിട്ടി ഇടുക്കിയിലെ രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. സാറേ എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ. അതെ, അവിടുത്തെ NSS കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ശരിക്കും ഞാനും ഇതേപോലെ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. എൻ്റെ നാട്ടിലും മലയും പുഴയും ഒക്കെ ഉണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ യഥാർത്ഥ പ്രകൃതിയുടെ സൗന്ദര്യം അറിയുന്നതിനും അതിലിഴുകിച്ചേർന്നതിനൊക്കെ കഴിഞ്ഞ 3 വർഷങ്ങളാണ് കടന്നുപോയത്. സാർ, ഈ സമതലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹൈറേഞ്ചിൽ ഒരു ഹൈറേഞ്ചിയൻ ഭാഷയുണ്ട്, തിരുവനന്തപുരത്ത് ഒരു ഭാഷയുടെ രീതി, കോഴിക്കോടൻ ഭാഷ, നമ്മൾ തൃശ്ശൂർ ഭാഷ എന്നൊക്കെ പറയാറുണ്ട്. അതെ. അപ്പോൾ ഈ ഹൈറേഞ്ചിയൻ ഭാഷയുടെ ഒരു സ്വാധീനം ഈ പുതിയ എഴുത്തുകളിൽ പ്രതിഫലിക്കാറുണ്ട്, പ്രത്യേകിച്ച് സാറിൻ്റെ കവിത. ഒരു കവിത ഏതാ പുതിയ കവിത എന്താ സാറിൻ്റെ മനസ്സിൽ കിട്ടുന്ന ഒരു കവിതയുടെ? ഞാൻ ഇടുക്കിയിൽ വന്നതിന് ശേഷം ഒരു കവിത എഴുതി. ഞാനിപ്പോൾ അങ്ങനെ കവിത ധാരാളമായി എഴുതുന്ന ഒരാളല്ല, മുമ്പ് എഴുതിയിരുന്നു. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ ഹൈറേഞ്ചിൻ്റെ അനുഭവങ്ങൾ, ഹൈറേഞ്ചിൻ്റെതായ ഒരു കാവ്യ ഭാഷ നമ്മൾ പോലും അറിയാതെ കവിതയിൽ കടന്നു വരും. ഞാൻ ഒരു ചെറിയൊരു ഭാഗം ഇന്ന് പറയാം. അതായത്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നഗരത്തിൽ നിന്ന് ഒരു വാഹനം കയറി വരികയാണ്. ആ വാഹനം ഇങ്ങനെ കുന്ന് കയറുന്നതോടുകൂടി ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ കവിത എഴുതി തുടങ്ങുന്നത് ഞാനിവിടെ വണ്ടി ഇറങ്ങുന്ന സമയത്താണ്. പക്ഷേ ഈ കവിത അവസാനിക്കുന്നത് ഞാൻ എൻ്റെ സർവീസ് കാലം പൂർത്തിയാക്കുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 വർഷത്തെ ഒരു കാലയളവ് ഈ കവിതയിലുണ്ട്. അപ്പം സ്വാഭാവികമായും എന്നെ ആകർഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയാം, സ്നേഹപ്പച്ച എന്നാണ് കവിതയ്ക്ക് ഞാൻ പേര് കൊടുത്തത്. അത് ഇവിടുത്തെ പച്ചയിൽ സ്നേഹം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു ആശയത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. വാഹനം നഗരപാതകൾ വിട്ടകന്ന അപരിചിത സ്ഥലികളിലേക്കു കുതിക്കവേ എവിടെയോ നിന്നൊരു കരതലം വന്നെൻ്റെ ചുമലിൽ വീഴും പോലെ ഒപ്പമുണ്ടു ഞാനെന്നൊരു പുഞ്ചിരി തെല്ലുകൊണ്ടു തലോടുന്ന പോലെ ഹരിത സൗന്ദര്യ തടങ്ങളിൽ നിന്നൊരു കുളിരുവന്നു തഴുകുന്ന പോലെ ഇതുവരെ അറിയാൻ കഴിയാത്ത സുഖാനുഭൂതി തിളക്കം സമയമുണ്ടിനിയും ഈ ജീവിതം അതുകണം നുകരുവാനെന്നൊരു വിലോല നിമന്ത്രണം സ്വയം മറന്നലിയുവാനൊരു ത്വര അലിവഴാ നഗരമങ്ങകലയെന്നൊരു ദലമർമരം. ഇങ്ങനെ തുടങ്ങുന്ന കവിത ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അടയാളങ്ങൾ കാണാം. ഇതിൻ്റെ അവസാന ഭാഗം കൂടെ ഞാനൊന്ന് കേൾപ്പിക്കാം. ഇവിടെ ഈ കാട്ടിലും കാട്ടിൻ്റെ നാട്ടിലും നാട്ടിൻ്റെ നന്മതൻ കൂട്ടിലും കൂട്ടായിരിക്കുന്ന പറവച്ചിരിയിലും നാട്ടുവൈദ്യത്തിൻ മണത്തിലും ആറ്റുമീൻ നാവിൽ പകരും രുചിയിലും തനുവിൻ്റെ ആഴങ്ങളച്ചെന്നു പുഴുകും തണുപ്പിലും നൂറു നിറങ്ങളിൽ പുഞ്ചിരിക്കും പുഷ്പജാലങ്ങൾ കാഴ്ചവയ്ക്കും മുഖശ്രീയിലും സൗഹൃദമുദ്രകൾ പൂത്തുനിൽക്കും നാട്ടുശീലത്തിലും മനസ്സുറപ്പിക്ക നീ കൂട്ടായെടുക്കുക ഭാവിതൻ ആനന്ദധാരയിൽ ഓർമ്മക്കുടങ്ങളോരൊന്നും നിറയ്ക്കുക ജന്മാന്തരങ്ങൾ പകർന്ന പുണ്യത്തിൻ്റെ ഉണ്മയെ സ്പർശിച്ചു നിൽക്കുവാനല്ലയോ
ജീവിതവാഹനമേറിയിങ്ങെത്തി നിൽക്കുന്നു നീ. അപ്പോൾ ഞാൻ ആദ്യം വന്ന വാഹനം ജീവിത വാഹനമായി പരിണമിക്കുന്ന ഒരവസ്ഥയിലാണ് കവിത അവസാനിക്കുന്നത്. അപ്പോൾ ദീർഘമായൊരു കവിതയാണ്. ആത്മാവിൻ്റെ ഒരു ഭാഷ, ആത്മാവിലേക്ക് സന്നിവേശിപ്പിച്ച വാക്കുകളാണ് കവിതകളായിട്ട് രൂപം പ്രാപിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ സാറ് കടന്നു വന്ന വഴി, ഇപ്പോൾ 3 വർഷം മുമ്പ് സാറ് കടന്നു വരുമ്പോൾ ഹൈറേഞ്ചിലേക്ക് സ്വാഗതം, നേരു അങ്ങനെ ബാലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ വീണ്ടും സാറ് കടന്നു പോകുന്നു, കടന്നു പോകുന്ന വഴി അവിടെ നന്ദി വീണ്ടും വരിക എഴുതിയിട്ടുണ്ട്, വീണ്ടും വന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ വീണ്ടും ഒരു കവിത, കവിതയുടെ വിത്തുകൾ ഇനിയും മനസ്സിൽ പൊട്ടിമുടക്കാനുള്ള സാധ്യതയാണ് ഹൈറേഞ്ചിൽ ഇനിയും അവശേഷിക്കുന്നുള്ളത്. ഈ അവശേഷിപ്പുകൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ താങ്കളുടെ ഒരു കവിത ഈ അടുത്ത നാളത്ത് ആകാശവാണിയിൽ കേട്ടു. ഈ ആകാശവാണിയായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? ആകാശവാണി വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇടുക്കിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, ഇടുക്കിയിൽ താങ്കൾ പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ഹൈറേഞ്ചിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് പോലെ നന്ദി വീണ്ടും വരിക എന്ന് പറയുമെന്ന് പറഞ്ഞില്ലേ? ഹൈറേഞ്ചിൽ നിന്ന് ഒരിക്കലും ഇവിടെ വന്ന് ഒരു 4-5 വർഷമൊക്കെ ജീവിച്ച ഒരാളിന് തിരിച്ചു പോകാൻ പറ്റില്ല. എന്തൊക്കെയോ ചില മാസ്മരിക ശക്തികൾ നാം അറിയാതെ നമ്മെ മാടി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും ഹൈറേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഭാവിയിൽ ഇതുപോലെ കവിതയും അതുപോലെയുള്ള സാഹിത്യമൊക്കെ രചിച്ചെന്നിരിക്കും. അതവിടെ നിൽക്കട്ടെ. അങ്ങ് ആകാശവാണിയെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ആകാശവാണി വളരെ കുട്ടിക്കാലത്തെ ഞാൻ ബാലലോകം എന്ന പരിപാടിയിലൂടെ തുടങ്ങിയ ഒരു ബന്ധമാണ്. ഒരു 40-45 കൊല്ലം ആകാശവാണിയുടെ ഒരു ഭാഗമായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഈ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിലുള്ള അനൗൺസർമാരെ നിയമിക്കുന്ന ഒരു അറിയിപ്പ് കണ്ട് അവിടെ അപേക്ഷ കൊടുത്ത്, അങ്ങനെ അതിൽ സെലക്ഷൻ കിട്ടി. ഞാനൊരു അനൗൺസറായി അവിടെ 8-10 വർഷക്കാലം പ്രവർത്തിക്കുകയുണ്ടായി. കൂടാതെ ആകാശവാണിക്ക് വേണ്ടി നിരവധി പരിപാടികൾ, അപ്പോൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ, ചിത്രീകരണങ്ങൾ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ, ലളിതഗാനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ സാധിച്ചു. എൻ്റെ ചില പരിപാടികൾക്ക് ആകാശവാണിയുടെ ദേശീയ അവാർഡും അന്തർദേശീയ പുരസ്കാരവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഈ ശബ്ദ സാന്നിധ്യം കൊണ്ടേ ആകാശവാണിയിൽ ഒരുപക്ഷെ ശ്രോതാക്കളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയെടുത്ത ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനപ്പുറം ഈ എഴുത്തിൻ്റെ രംഗത്ത് നിൽക്കുന്ന എഴുത്തുകാർ, കവികൾ, എഴുത്തുകാർ, മലയാള സാഹിത്യത്തിലെ അഗ്രഗണ്യന്മാരായ ഒത്തിരി ആളുകളുമായിട്ടുള്ള ബന്ധം ആകാശവാണി ഒരുക്കിയിരുന്നതായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ആകാശവാണി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മുടെ സാഹിത്യത്തെ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ വഴി തെളിച്ചിരുന്നത് പോലും ആകാശവാണി. ഈ ആകാശവാണിയിലേ ഇപ്പോൾ ഒരുപക്ഷെ ഞാനും ആകാശവാണിയുടെ പ്രോഗ്രാമുകൾ കേൾക്കാറുള്ള ആളാണ്. നമ്മുടെ മലയാള ഭാഷയിലെ ശുദ്ധ മലയാളം അത് ആകാശവാണിയിലൂടെയാണ് നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഒരു ചാനലുകളൊക്കെ ഇപ്പോൾ ഒത്തിരി വികസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും നമ്മുടെ ഒരു നല്ല മലയാളം, നമ്മുടെ പെറ്റമ്മയേക്കാൾ ഒറ്റമ്മയെ വളർത്തിയെടുക്കുന്ന ഒരു സംസ്കാരമാണ് ചാനലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ വളരെ വ്യത്യസ്തമായി ആകാശവാണി ശുദ്ധ മലയാളം സംസാരിക്കാറുണ്ട്. അങ്ങ് ഇങ്ങനെ ശുദ്ധ മലയാളത്തെ പറ്റി ഒരു പരമ്പര തന്നെ ഇപ്പോൾ ചെയ്യുന്നു ഓൺലൈൻ. അപ്പം ഞാൻ ആകാശവാണിയെക്കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങളും കൂടെ പറയാറുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാഹിത്യത്തെ നിർണയിച്ചിരുന്ന, സാഹിത്യത്തിൻ്റെ ഗതി തിരിച്ചിരുന്ന ധാരാളം ആളുകൾ, ജി ശങ്കരക്കുറുപ്പിനെ പോലെ, അക്കിത്തത്തിനെ പോലെ, കെ എ കൊടുങ്ങല്ലൂരിനെ പോലെ, തിക്കോടിയനെ പോലെ, അങ്ങനെയുള്ള വലിയ വലിയ ധാരാളം ആളുകൾ ആകാശവാണിയിലുണ്ടായിരുന്നു. അതുപോലെ മികച്ച പ്രക്ഷേപകരുണ്ടായിരുന്നു. നാഗവള്ളി ആർ എസ് കുറുപ്പ്, സതീഷ് ചന്ദ്രൻ, രാമൻകുട്ടി നായർ, പി ഗംഗാധരൻ നായർ, അല്ലെ, ടി പി രാധാമണി, ഇങ്ങനെയുള്ള ഒരുപാട് പേര്, വലിയൊരു പാരമ്പര്യം ആകാശവാണിക്ക് ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഇന്നും കാത്തു സൂക്ഷിക്കാൻ ആകാശവാണിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഭാഷയുടെ കാര്യം, ആകാശവാണി എപ്പോഴും ചില നിഷ്ഠകൾ പുലർത്തുന്നുണ്ട്. അപ്പോൾ എന്തും കയറി പറയാവുന്ന ഒരു സ്ഥലമല്ല അവിടെ. ആകാശവാണിക്ക് ഒരു കോഡുണ്ട്, AR കോഡെന്ന് പറഞ്ഞ് ഒരു കോഡുണ്ട് അവിടെ. പിന്നെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഭാഷയുടെ ഉപയോഗത്തിലും, നല്ല ഭാഷ ഉപയോഗിക്കാൻ ശ്രോതാക്കളെ, അതിലെ അവതരിപ്പിക്കുന്നവരോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്കും എന്താണ് നല്ല ഭാഷ എന്നൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആകാശവാണി. ആകാശവാണിയിൽ മുമ്പ് മൊഴിയഴക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാനത് കുറേ എപ്പിസോഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ എന്താണ് നമ്മൾ സാധാരണ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ശരിയാക്കാം, മലയാളത്തെ നന്നായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, നല്ല ശൈലി എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴും നല്ല മലയാളം തുടങ്ങിയ ചില പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രേരണയുണ്ട്. ഒപ്പം എന്നെ കോളേജിൽ മലയാളം പഠിപ്പിച്ചത്, ആദ്യമായിട്ട് ഞാൻ BA മലയാളം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രൊഫസറായിരുന്നത് പന്മന രാമചന്ദ്രൻ നായർ സാറാണ്. അപ്പോൾ പന്മന സാറിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹം, ചിലരൊക്കെ അദ്ദേഹത്തെ ഒരു ഉണക്ക ശാസ്ത്രി പിടിവാശിക്കാരൻ എന്നൊക്കെ പറയും. പക്ഷേ ഞാനത് സമ്മതിക്കില്ല. കാരണമെന്ന് വെച്ചാൽ
മലയാളത്തിന് വേണ്ടി പറയുന്ന ആൾ ഒരു പിടിവാശിക്കാരനാവുകയും ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ചൊക്കെ ഒരു നമുക്ക് ഭയങ്കരമായ ഒരു ബോധറേഷൻ എപ്പോഴുമുണ്ട് അല്ലേ, ഉൾക്കണ്ഠയുണ്ട്. പക്ഷെ മലയാളം എങ്ങനെയായാലും മതി എന്നുള്ള ഒരു ഉദാസീന ഭാവമാണ് മലയാളിക്ക് പൊതുവേ ഉള്ളത്. അത് വലിയ പണ്ഡിതന്മാർ പോലും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പം പക്ഷെ ഒരിക്കലും പന്മനസ് സാർ അത് സമ്മതിച്ചിരുന്നില്ല. പിന്നെ പന്മനസ് സാർ എപ്പോഴും നിയമങ്ങളാണ് പറയുന്നത് ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ അതിൻ്റെ സന്ധി കാര്യങ്ങളും അത് വ്യാകരണമായിട്ട് പറയാതെ ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പദപ്രയോഗങ്ങളിലും അതിരഥൻ എന്ന് പറയാൻ അറിയില്ല. അതിരഥന്റെ കാര്യം പറയുന്നത് തന്നെ വിദ്യാർത്ഥി, ഞാനൊക്കെ കോളേജിൽ പഠിപ്പിച്ച ആളാണ്, വിദ്യാർത്ഥികൾ പറയുന്നത് വിദ്യാർത്ഥി എന്ന് പറയുകയും അധ്യാപകൻ എന്ന് രണ്ടാമത്തെ അക്ഷരം മൃദുവായി പറയുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ഇങ്ങോട്ട് ചോദിച്ചേക്കാം, പക്ഷെ അത് കുഴപ്പമാണ്. നമ്മുടെ ഭാഷ നന്നായിട്ട് ഉപയോഗിക്കേണ്ടത്, ഭാഷ ഒരു സംസ്കാരമായതുകൊണ്ട് തന്നെ ഭാഷ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഒരു കടമയാണത് ചെയ്യണം. ചെയ്യുന്നില്ല. താങ്കളിപ്പോൾ ഈ ഭാഷയുടെ വിശുദ്ധി കൈമുതലാക്കിക്കൊണ്ട് ഭാഷയിലൂടെ തന്നെ സാഹിത്യത്തിലൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. നിരൂപണം, അതെ, കവിത, മറ്റ് നിരൂപണ ശാഖയിലോട്ടൊക്കെ എഴുത്തിൻ്റെ വഴികൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മലയാള സിനിമാ ഗാന രംഗത്തും കവിതാ രംഗത്തും സ്ഥിരപ്രതിഷ്ഠ നേടി ഇന്നും വളരെ അജീനായിട്ട് നിൽക്കുന്ന ആളാണ് ശ്രീകുമാരൻതമ്പി. ശ്രീകുമാരൻതമ്പി സാറുമായിട്ട് സാറിന് വളരെ ഒത്തിരി ബന്ധങ്ങളുള്ളതായിട്ടും അദ്ദേഹത്തെ പറ്റിയുള്ള ഗ്രന്ഥം സാർ വളരെ സവിസ്തരമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ശ്രീകുമാരൻതമ്പി സാറിനെ അങ്ങനെ ഒന്ന് ആ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കാനുള്ള പ്രയോജനം എന്തായിരുന്നു സാറിന്? ഭാഷാശുദ്ധിയെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിലാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എളിയ പരിശ്രമം നടത്തുകയാണ്. അതായത് മലയാള പൊരുൾ എന്ന പേരിലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഭാഷാശുദ്ധിയെപ്പറ്റി നല്ല മലയാളം എങ്ങനെ പ്രയോഗിക്കാം, അതുപോലെ തന്നെ നമ്മൾ സാധാരണ വരുത്തുന്ന തെറ്റുകൾ, ഇതൊക്കെ ഞാൻ പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ പിന്നെ ഈ പ്രയോഗ സാധുതയുടെ പേരിൽ ഏത് തെറ്റിനെയും ന്യായീകരിക്കുന്ന ആളുകൾക്കോ വേണ്ടിയല്ല, മറിച്ച് സാധാരണക്കാരായ ആളുകൾ, വിദ്യാർത്ഥികൾ, ഈ ഓരോ വേദിയിലും പ്രസംഗിക്കാൻ കയറുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ശ്രീകുമാരൻ തമ്പിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ സിനിമയിലെ ഒരു സിനിമയിലല്ല, മലയാളത്തിലെ ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം ഇടപെടാത്ത രംഗങ്ങളില്ല. നമുക്ക് സിനിമയെ സംബന്ധിച്ചറിയാം, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, നിർമ്മാതാവാണ്. ഒരേ സമയത്ത് ഇത്രയധികം റോളുകൾ കൈകാര്യം ചെയ്യുന്നു. ഒരുപക്ഷെ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടത് നിർമ്മാതാവിൻ്റെ റോളിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് പരാജയം, നഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷെ ബാക്കി എല്ലാ മേഖലയിലും അദ്ദേഹം വളരെ ശക്തനായി നിന്നൊരാളാണ്. താങ്കൾക്കറിയാമെന്ന് അറിയില്ല, ഈ ഒരു 80 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പാട്ടെഴുതിയതുപോലെ തന്നെ 3000 പാട്ടുകൾ എഴുതി. വയലാറും ONV ഒക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് അതിനിടയിൽ നിന്നും ശ്രീമാരൻ വരുന്നത്, ഗായകൻ ഗാനരചയിതാവ് കയറി വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത്, തീർച്ചയായിട്ടും അതിൻ്റെ മുള പൊട്ടി അത് കരുത്താർജ്ജിച്ചത് ഇത്തരം പ്രതിഭകളുടെ ഇടയിലൂടെയാണ് തോന്നുന്നത്. ഇന്നും അന്നും എനിക്ക് തോന്നുന്നു ശ്രീമാരൻ തമ്പി സാറിൻ്റെ കവിത അല്ല പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആസ്വാദകരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം നല്ല തനിക്ക് താൻ പോരിമയുള്ള ഒരു കലാകാരനാണ്, എഴുത്തുകാരനാണ്. അതായത് ഒരു സംഗതി തനിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നാൽ അത് എങ്ങനെയും സ്വന്തമാക്കാനുള്ള വലിയ ഒരു ഒരു വാശി അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം 1966 ആദ്യ സിനിമയ്ക്ക് പാട്ടെഴുതുന്നത്, കാട്ടുമല്ലിക എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അത്. പിന്നെ അദ്ദേഹം എപ്പോഴും ഗുരുതുല്യനായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദരണീയനായും കാണുന്ന ആളാണ് P.സുബ്രഹ്മണ്യൻ. അപ്പോൾ P.സുബ്രഹ്മണ്യത്തിൻ്റെ കാട്ടുമല്ലിക എന്ന പാട്ടിൽ ആദ്യം ആ പാട്ടിൽ തന്നെ അദ്ദേഹം ശരിക്കും ആ ഒരു വരവ്, ഒരു പുത്തൻ വരവ് അറിയിക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അന്ന് പിന്നെ വയലാറുണ്ട്, P.ഭാസ്കരനുണ്ട്, ONV കുറുപ്പുണ്ട്. ഈ ത്രിമൂർത്തികളുടെ അടുത്തേക്ക് ഇദ്ദേഹം വരികയാണ്. സാധാരണഗതിയിൽ ഒരു കവിക്ക് അല്ലെങ്കിൽ ഗാനരചയിതാവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ പ്രതിഭയുണ്ട്, ഭാവനയുണ്ട്. അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൃശ്യ വിസ്മയത്തെക്കുറിച്ചൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര ഗാന രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിനെ പറ്റിയുള്ള ഒരു പുസ്തകം ഉണ്ട്. ഞാൻ കാവ്യ സരസിലെ രാഗപൗർണമി എന്നാണ് ആ പുസ്തകത്തിൻ്റെ. അത് ഞാൻ സ്വന്തമായിട്ട്, എൻ്റെ മാത്രം പുസ്തകമല്ല, അത് എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. അതിൽ ആദ്യം ഒരു 25 പേജ് വരുന്ന ഒരു ആമുഖം ഞാൻ എഴുതിയിട്ടുണ്ട്. ആരാണ് ശ്രീകുമാരൻ തമ്പി? അത് പാട്ടെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, കവിത, അദ്ദേഹം ഒരു 10-12 കാവ്യപുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരങ്ങൾ. അദ്ദേഹം സിനിമാ പാട്ടെഴുത്തിൽ നിന്ന് വിട്ടതിന് ശേഷം ധാരാളം കവിതകൾ എഴുതി. പണ്ടും എഴുതുമായിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്ന് അറിയാമല്ലോ, ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ കോഴിക്കോട് സിവിൽ എഞ്ചിനീയർ ആയിട്ട് ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു കവിതയിൽ എഴുതി, കമ്പികൾ ഇണചേരും കാഴ്ച കാണുമ്പോൾ ഉള്ളിൽ ഇമ്പമാണുണരുന്നതല്ലാതെ
കണക്കല്ല. അപ്പൊ ആ ഒരു ഗതകാല ഓർമ്മകളിലോട്ട് സാർ പോവുക. അതെ, എനിക്ക് തോന്നുന്നു കാക്കത്തമ്പുരാട്ടി എന്നുള്ള ഒരു നോവൽ നോവലുണ്ട്, ഒന്നല്ല കുട്ടനാട് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, കാക്കത്തമ്പുരാട്ടി ഉണ്ട്. അന്ന് വളരെ സിനിമയാക്കപ്പെട്ടുള്ളൂ. അതെ, ധാരാളം വായനക്കാരുണ്ടായിരുന്ന ഒരു നോവലാണ് കാക്കത്തമ്പുരാട്ടി. എനിക്ക് തോന്നുന്നു അത് കാമ്പിശ്ശേരി കർണാടനാണ് പ്രസിദ്ധപ്പെടുത്തിയത്. ഈ ശ്രീകുമാരനബി സാറിനെ പറ്റി ഇത്രയും വളരെ ഗഹനമായിട്ട് പഠിച്ച് സാർ പുസ്തകം എഴുതി. സാർ, അതല്ലാതെ മലയാള സാഹിത്യത്തിലെ അഗ്രഗണ്യന്മാരായ ഒത്തിരി ഒത്തിരി ആളുകളുടെ സാറെ ഹൃദയബന്ധം പുലർത്തുന്നതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിരുന്നു. ഈ തട്ടകം എഴുതിയ കോവിലൻ, കോവിലൻ, ഈ കോവിലനുമായിട്ടുള്ള ഒരു പഠനകൃതി സാറ് ചെയ്തിട്ടുണ്ട്? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. കോവിലൻ എഴുത്ത് ദേശം പ്രതിനിധാനം. കോവിലിനിലേക്ക് ഞാൻ എത്തുന്നത്, എനിക്ക് വാസ്തവത്തിൽ ആദ്യം കോവിലിനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കുറച്ച് പരുക്കനാണ്, കുറച്ച് കടുപ്പമുള്ളതാണ്, എളുപ്പം വായിച്ചാൽ വഴങ്ങുന്നതല്ല. അപ്പം നമ്മൾ തോറ്റങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിച്ചാൽ അറിയാം. അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചാലേ നമുക്ക് ശരിക്കും അതിൻ്റെ കഥയും അതിൻ്റെ ഒരു ആശയമൊക്കെ പിടികിട്ടുള്ളൂ. പക്ഷെ ഞാൻ പി എച്ച് ഡി ഗവേഷണം നടത്തുന്ന സമയത്ത് ഞാൻ തിരഞ്ഞെടുത്തത് കോവിലനെയാണ്. അത് ഒരു വെല്ലുവിളി പോലെ ഞാൻ കോവിലനിലേക്ക് കടന്നു വരികയാണ്. കോവിലൻ്റെ കൃതികളിലെ നാടോടി അംശങ്ങൾ, അതിൻ്റെ ഫോക്ലോർ എലിമെൻറ്റ്സ്, അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞാൻ കോവിലനെ വായിക്കാൻ തുടങ്ങി. എന്നിട്ട് കോവിലനെ നേരിട്ട് കണ്ടു, കോവിലനെ നേരിട്ട് സന്ദർശിച്ച് സംസാരിച്ചപ്പോഴാണ് ആ മനുഷ്യൻ്റെ ഒരു ആർജവം. നമ്മൾ പല എഴുത്തുകാരൻ്റെയും കാപട്യം കണ്ടുകൊണ്ടാണ് കോവിലൻ്റെ അടുത്തേക്ക് പോകുന്നത്. താങ്കൾക്ക് അറിയാമോ എന്നറിയില്ല, തിരുവനന്തപുരത്തൊക്കെയുള്ള ചില പ്രസിദ്ധരായ എഴുത്തുകാർ അക്കാലത്ത് ജീവിച്ചിരിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. ഒരാൾ വീട്ടിൽ ചെന്നാൽ ആ ആളിനെ വീട്ടിനകത്ത് കയറ്റില്ല എഴുത്തുകാർ. ചെല്ലുന്നത് ചിലപ്പോൾ സാഹിത്യകാരൻ തന്നെ ആയിരിക്കും. ഒരു ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷമാണ് അയാൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവരൊക്കെ വലിയ എഴുത്തുകാരാണ്. അപ്പം പല എഴുത്തുകാരെ കുറിച്ച് നമുക്കിങ്ങനെയാണ്, എഴുത്തുകാരുടെ അടുത്ത് ചെന്നാൽ അവർ വേറെ ഏതോ ലോകങ്ങളിലാണ്, മനസ്സിലായില്ലേ? പക്ഷേ കോവിലൻ അങ്ങനെയായിരുന്നില്ല. കോവിലൻ്റെ അടുത്ത് ചെന്ന ഓരോ സന്ദർഭങ്ങളും അദ്ദേഹം എഴുത്തിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അദ്ദേഹം മനുഷ്യനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും. കാരണം ഒരുപാട് കാലം പട്ടാളത്തിൽ സേവനം നടത്തി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ട് വന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഒരു കർഷകനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹം അവിടെ പിന്നെ ഈ അവിടെ കണ്ടാണശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പാടങ്ങളുടെയൊക്കെ നടുക്ക്, അല്ലെങ്കിൽ കുന്നിൻ്റെയും മലകളുടെയൊക്കെ ഇടയ്ക്ക് ജീവിച്ച ഒരു സാധാരണ മനുഷ്യൻ, പച്ച മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പഠിക്കുന്നു. പിന്നീട് അത് എനിക്ക് പി എച്ച് ഡി ഒക്കെ കിട്ടി വർഷങ്ങൾക്ക് ശേഷം കുറേ ഭേദഗതിയൊക്കെ വരുത്തി ഞാനത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. സാർ, ഈ കഥാനുകായികളായി ഒത്തിരി സാഹിത്യകാരന്മാർ നമുക്കുണ്ട്. അത് അപ്പോൾ അതിൽപ്പെട്ട വേറിട്ട പ്രതിഭകളെയാണ് ഇപ്പോൾ സാറ് കാണുകയും ബന്ധപ്പെടുകയും അവരിലൂടെ തന്നെ അവരെ പറ്റി പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ സാറ് പ്രകൃതിയെ ഒത്തിരി ഉപാസിക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഹൈറേഞ്ചിലോട്ട് വന്നതിന് ശേഷം സാറ് ഹൈറേഞ്ചിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഹൈറേഞ്ചിൻ്റെ കാലാവസ്ഥയായിട്ട് ഇണങ്ങി ചേർന്ന് മനസ്സിവിടെ അർപ്പിച്ച് എഴുത്തിൻ്റെ ഒരു തീവ്ര ശ്രമത്തിലാണെന്ന് ഞാൻ ഊഹിക്കുന്നത്. ഈ പി കുഞ്ഞിരാമൻ നായർ നമ്മുടെ പ്രകൃതിയെ ഒത്തിരി ഉപാസിച്ച ഒരു എഴുത്തുകാരനാണ് പി. അതെ, തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ പ്രകൃതിയെ മനസ്സിൽ കൊണ്ടു നടക്കുകയും കവിതയിൽ അത് ആവിഷ്കരിക്കുകയും. നമ്മളിപ്പോൾ കോവിലിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു തുറന്ന മനസ്സുള്ള എഴുത്തുകാരനായിരുന്നു. അതെ അല്ലേ? അദ്ദേഹമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? കവിതയുടെ രഥോത്സവം എന്ന പേരിൽ ഞാനൊരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് എന്നെ ഏറ്റവും സഹായിച്ച കാരണം വിളക്കുടി രാജേന്ദ്രൻ എന്ന് പറഞ്ഞ അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വിരമിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ആ പുസ്തകം തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും 1978 കുഞ്ഞിരാമൻ നായർ മരിച്ചു. കുഞ്ഞിരാമൻ നായരുമായിട്ട് വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് പരിചയമില്ല. പക്ഷേ ഒരു എഴുത്തുകാരൻ നമ്മൾ അറിയുന്നതിന് വ്യക്തിപരമായ പരിചയമൊന്നും വേണ്ട, അവരുടെ കൃതികൾ തന്നെ മതിയല്ലോ. അപ്പോൾ ഈ കുഞ്ഞിരാമൻ നായരുടെ കൃതികളിലേക്ക് കടന്നു ചെന്നപ്പോൾ അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പലരും അദ്ദേഹത്തെ വെറും ഒരു പ്രകൃത്യുപാസകൻ ആയിട്ട് മാത്രം കാണുന്നു. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വർത്തമാനകാല ജീവിതത്തെയും മനുഷ്യൻ്റെ പലതരം അവസ്ഥകളെയും, ഇപ്പം ഉപഭോഗപരമായി ചെയ്യപ്പെടുന്ന ചൂഷണത്തെയും പരിസ്ഥിതി വിനാശത്തെയും ഒക്കെ ശക്തമായ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല മാനങ്ങളിലൂടെ പി കുഞ്ഞിരാമൻ നായരെ അടുത്തറിയാൻ സാധിച്ചു. ഞാൻ വെള്ളിക്കോത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കാഞ്ഞങ്ങാട് പലതവണ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അദ്ദേഹം പഠിപ്പിച്ചിരുന്ന സ്കൂള് സന്ദർശിച്ചു, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടു. ഇത് വലിയൊരു അനുഭവമായിരുന്നു വാസ്തവത്തിൽ. സാർ, ഈ ആകാശവാണിയിലൂടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഇടയിലൂടെ അവരുടെ ഹൃദയ വികാരങ്ങൾക്കൊപ്പം തന്നെ യാത്ര ചെയ്ത് സാർ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുക. അതെ. ഇപ്പോൾ ഹൈറേഞ്ചിൽ വന്നതിന് ശേഷം സാറിൻ്റെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ പോലും സാറിൻ്റെ വാഗ്വിലാസം കേട്ട് ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കാത് കൂർപ്പിച്ചു നിന്ന ഒരവസ്ഥയെ പറ്റിയാണ് ഇപ്പോൾ അങ്ങയുടെ മുന്നിലിരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിലുള്ളത്. ഈ പ്രക്ഷേപണ കല, ആകാശവാണിയിൽ നിന്നും സാറ് തുടങ്ങി വെച്ച ആ പ്രക്ഷേപണ കല, താങ്കളിപ്പോൾ പല വേദികളിലും ചെന്ന് പ്രസംഗിക്കാറുണ്ട്. ഈ ആശയ രൂപീകരണം ശ്രോതാവിൻ്റെ മനസ്സിലേക്ക് ആലേഖനം ചെയ്യപ്പെടുന്നത്
അടിച്ചേപ്പിക്കുന്നതിൽ, അടിച്ചേപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല, അത് സ്ഥായിയായ വികാരം ഒരു സ്ഥാനം നമ്മൾ നേടിയെടുക്കുക. ഈ മനുഷ്യൻ്റെ ഉള്ളറകളിലേക്ക് ഒരു ഉളയിട്ടിറങ്ങാനുള്ള സാധ്യത ഈ ഭാഷയുടെ പ്രയോഗം, ഇതെങ്ങനെ കിട്ടി അങ്ങേക്ക്? ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ അടുത്തുള്ള കലാസമിതികളൊക്കെ നടത്തുന്ന കലാമത്സരങ്ങളിൽ പതിവായി പങ്കെടുക്കുമായിരുന്നു. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, നേരത്തെ പറഞ്ഞല്ലോ. തിരുവനന്തപുരം നഗരത്തിലാണ് ജോലി ചെയ്തെങ്കിലും ഞാനൊരു കുഗ്രാമത്തിൻ്റെ സന്തതിയാണ്. അപ്പം വലിയ ലൈബ്രറികളോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരുപാട് പഠിപ്പുള്ള ആളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ സ്വയം നിശ്ചയിച്ച് പങ്കെടുക്കുകയാണ്. അന്നത്തെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം പ്രസംഗ മത്സരമാണ്. അതുപോലെ ഉപന്യാസം എഴുതുക, കവിത എഴുതുക, ഇതിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും തുടങ്ങുന്നത്. പിന്നീട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒന്നാം തരം അധ്യാപകരുടെ ശിഷ്യനായിട്ടിരിക്കാൻ സാധിച്ചു. ഡി വിനയചന്ദ്രൻ, വി പി ശിവകുമാർ, ദേശമംഗലം രാമകൃഷ്ണൻ, നടുവട്ടം ഗോപാലകൃഷ്ണൻ, തോന്നക്കൽ വാസുദേവൻ, പിന്നെ നരേന്ദ്രപ്രസാദ്, പന്മന രാമേന്ദ്രൻ നായർ സാറിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി, എം എൻ കാരശ്ശേരി, എം എം ബഷീർ, ഇങ്ങനെ ഒരു വലിയ നിരയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ചില അധ്യാപകരുടെയൊക്കെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വാക്ധോരണി നമ്മൾ അറിയാതെ കേട്ടുകൊണ്ടിരിക്കുകയും അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ താങ്കൾ പിന്നെ നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, പിടിച്ചെടുക്കുക എന്നോ അല്ലെ അടിച്ചേൽപ്പിക്കുക എന്നോ, ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം ഒരു നല്ല പ്രഭാഷകൻ അയാളുടെ ആശയങ്ങളെ ശ്രോതാക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുക തന്നെയാണ്. കാരണം ശ്രോതാവ് അവിടം വിട്ടു പോയാലും അയാളുടെ മനസ്സിൽ ഈ പ്രഭാഷണത്തിൻ്റെ അംശങ്ങൾ നിൽക്കുമെങ്കിൽ അതൊരു തന്നെ അടിച്ചേൽപ്പിക്കൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അധ്യാപകരുടെ പ്രചോദനമുണ്ട്. പിന്നെ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഞാൻ പോവുകയാണ്. സുമാർ അഴീക്കോടൻ്റെ പ്രഭാഷണമൊക്കെ പലതവണ കേട്ടിട്ടുണ്ട്. ഞാനും അദ്ദേഹവും ഒരുമിച്ചൊരു വേദിയിലുണ്ടായിരുന്നു, കോവിലനെക്കുറിച്ചുള്ള ഒരു കോവിലൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ കണ്ടാണശ്ശേരിയിൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു എൻ്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട്. ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. അതുപോലെ പിന്നെ ജി കുമാരപിള്ള സാറിൻ്റെയും എം കെ സാനുവിൻ്റെയും ഒക്കെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കേട്ട ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു പരിശീലനത്തിൽ കൂടെയൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇന്ന രീതിയിൽ സംസാരിക്കണം, അതല്ല. നമ്മളിങ്ങനെ അനുഭവങ്ങളിലൂടെ പിന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും, വായന വളരെ പ്രധാനമാണ്. നല്ലൊരു പ്രഭാഷകനാണെങ്കിൽ നല്ലവണ്ണം വായിക്കണം. കാരണം നമുക്ക് നമ്മുടെ അറിവാണല്ലോ അവിടെ പറയുന്നത്. നമ്മുടെ അറിവിനെ ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി ശ്രോതാക്കളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലത്തക്ക വിധത്തിൽ ഉച്ചാരണ ശുദ്ധിയോടുകൂടി നല്ല ശബ്ദത്തിൽ ധാരാവാഹിത്വത്തിൽ മുറിഞ്ഞു പോകരുത്. ചില പ്രഭാഷകരൊക്കെ വാക്കുകൾ കിട്ടാൻ വേണ്ടി ഇങ്ങനെ അന്തം വിട്ട് പരിശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ വരണം. അപ്പോൾ അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും നല്ല പ്രഭാഷകനാകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഈ ഹൈറേഞ്ചിലെ ഒത്തിരി കുന്നുകളുള്ള സ്ഥലം, കുന്നുകളാണ്. അതെ. അപ്പോൾ ഈ ഹൈറേഞ്ചിൻ്റെ കുന്നുകൾ പോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് പച്ചയായ ജീവിതത്തിനിടയിൽ ഇവർ ഉള്ളിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയത്തിനുള്ളിൽ സ്നേഹം സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അത് സാറിന് ബോധ്യപ്പെടുന്നത് എനിക്കുണ്ടാണല്ലോ. ഞാൻ സ്നേഹപ്പച്ച എഴുതിയിരിക്കുന്നു, അതിൽ തന്നെ പ്രകടമാണ്. അങ്ങ് എഴുതിയിരിക്കുന്ന വാക്കുകൾ പോലെ തന്നെ സാറിന് ഹൃദയവിശുദ്ധിയുള്ള ഒത്തിരി കുട്ടികളെ ആയിട്ട് സംവദിക്കാൻ സാധിച്ചിട്ടുണ്ട് അധ്യാപക ജീവിതത്തിൽ. സാറിൻ്റെ രൂപത്തിൽ തന്നെ, സാറിൻ്റെ സംഭാഷണത്തിൽ തന്നെ, സാറിൻ്റെ ഇടപെടലുകളിൽ തന്നെ ഈ കുട്ടികളെ ആകർഷിച്ചെടുക്കാനുള്ള ഈ വ്യക്തിത്വം, സാറും ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളുമായിട്ടുള്ള അടുപ്പം, അതിനെപ്പറ്റി എന്തെങ്കിലും സാറ് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ മനസ്സിൽ? തീർച്ചയായും. അപ്പോൾ ഒരു ഇതുപോലെ ഒരു അഭിമുഖത്തിൽ എന്നോട് അഭിമുഖം നടത്തിയ ആൾ ചോദിച്ചു, താങ്കൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ എഴുത്തുകാരനാണ് അല്ലെങ്കിൽ ആകാശവാണിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അധ്യാപകനാകുന്നു, പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ പറയും, ജീവിതത്തിൽ ഒരു അധ്യാപകനാകാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇന്ന് തന്നെ ഇന്ന് സൂചിപ്പിച്ചു, ഇവിടെ വന്നപ്പോൾ തന്നെ സാറ് സൂചിപ്പിച്ചു ഏതോ ഒരു കുട്ടിയുടെ എന്തോ പരിക്കുണ്ടായിട്ട് ആ കുട്ടിയെ കാണാൻ വേണ്ടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ ഞാനിവിടെ ഹൈറേഞ്ചിലേക്ക് ജോലിയായി വരുമ്പോൾ എൻ്റെ ഒരു മോട്ടോർ ബൈക്കുണ്ട്. ആ മോട്ടോർ ബൈക്ക് എൻ്റെ രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് എനിക്ക് ഇവിടെ കൊണ്ട് തന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ ഓടിച്ചുകൊണ്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ സന്ദർശിക്കാൻ വിദ്യാർത്ഥികൾ വരാറുണ്ട്. വലിയ ആത്മബന്ധം സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു മുഖമാണ് എനിക്ക് രാജകുമാരി കോളേജിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ കോളേജിൽ വന്നതിന് ശേഷം പരമാവധി കുട്ടികളെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുള്ളൊരു പ്രിൻസിപ്പളാണ്. കുട്ടികളെ മാത്രമല്ല, അവിടുത്തെ ആളുകളെയും അവിടുത്തെ അധ്യാപകരെയും ഒക്കെ. അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പല കോളേജുകളിലും ഇന്നതില്ല. നമ്മൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, അതായത് ഇന്നലെ, ഒരു കോളേജിലെ ഒരു അധ്യാപകനെ മൂന്നാല് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച വാർത്ത ടെലിവിഷനിൽ കണ്ട ആളാണ് ഞാൻ. അതാണ് ഇന്നത്തെ കാലം.
അപ്പോൾ ഇന്നൊരു കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ച ഒരു സംഗതിയാണ്. കാലം മാറിപ്പോയി. വിദ്യാർത്ഥികളുടെ ഒരു സമീപനത്തിൽ അല്ലെങ്കിൽ വിജ്ഞാനത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വന്നുപോയി. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പഴയ ഒരു ഒലിമയും ഗരിമയും ഒന്നും ഇന്നില്ല. പക്ഷേ എനിക്ക് രാജകുമാരി കോളേജിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് പോകുന്നത്. അതൊരു അതൊരു പക്ഷേ ഇടുക്കിയുടെ ഒരു പ്രത്യേകതയായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. സാറെ, നമ്മളേ ഇപ്പോൾ നമ്മൾ കുറേ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പറ്റി അപ്പോൾ നമ്മൾ കടന്നുപോയ സംഭാഷണങ്ങൾ എങ്ങനെയായിരുന്നു? സാറിപ്പോൾ മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ, ഈ അടുത്ത നാളിൽ തന്നെ സാറിപ്പോൾ വിദ്യാർത്ഥി ബന്ധത്തെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാറ് കൈമുതലാക്കിയിട്ടുള്ള അനുഭവത്തിൻ്റെ ഒരു തീക്ഷ്ണമായ ഒരു തീക്കട്ട എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇത് സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ താഴെത്തട്ടിൽ നിന്ന് മുതൽ മുകളിലുള്ള ആളുകൾ ഇവരായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത നാളിൽ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു ആ പുസ്തകത്തിൽ തന്നെ കേരളത്തിലെ ഒരു വിവിധ ദിക്കുകളിലുള്ള പ്രശസ്തരായ പ്രഗത്ഭരായ ഒത്തിരി ആളുകൾ അതിനകത്ത് പങ്കെടുത്തു. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഖേദകരമായ ഒരു അവസ്ഥയോടെ ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാം. ഇപ്പം ഇത്തരം ആളുകളിൽ നിന്ന് കിട്ടുന്ന ഹൃദയബന്ധം, സ്നേഹബന്ധം, ഇത് സാറിനെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാനുള്ള രീതി ഒരുക്കുന്നത്? ഈ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീക്കട്ട എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ശരിക്കും അത് യോജിക്കുന്നത് താങ്കൾക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നാടകത്തിന് വേണ്ടി അതുപോലെ തന്നെ പുസ്തക പ്രസാധനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അല്ലേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് താങ്കളെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. പുസ്തകത്തെക്കുറിച്ചാണല്ലോ ചോദിച്ചത്. നമ്മുടെ പുസ്തക പ്രസാധന രംഗമൊക്കെ ചില കുത്തകകളുടെ കൈകളിലാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് താങ്കളെപ്പോലെയുള്ള ആളുകൾ ഒരു നിശബ്ദ സേവനം നടത്തി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ സൗഹൃദങ്ങളുണ്ട്. നേരത്തെ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ ആകാശവാണിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാമഫോൺ റെക്കോർഡിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പി എന്ന് കാണുന്നത്. അന്ന് എന്നെ ഏറ്റവും ആകർഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. പിന്നീട് പല വേദികളിലും വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. പിന്നെ വലിയ സൗഹൃദത്തിലായി അവസാനം ആ പുസ്തകത്തിലേക്ക് ചെന്നെത്തുകയാണ്. എൻ്റെ പുസ്തകം റിലീസ് ചെയ്തത്, ആ പുസ്തകം ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ചുള്ള പുസ്തകം റിലീസ് ചെയ്തത് മോഹൻലാലാണ്, ലാലേട്ടനാണ്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പ്രൊഫസർ തുമ്പമൺ തോമസിൻ്റെ പ്രബന്ധങ്ങൾ. തുമ്പമൺ തോമസ് ഒക്കെ അവഗണിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മരിച്ചിട്ട് 10 കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ അപ്രകാശിതമായ ലേഖനങ്ങളുടെയും മറ്റും ഒരു സമാഹാരമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ കൊണ്ടത് ചെയ്യിക്കണം. അങ്ങനെയാണ് ഞാൻ അടൂരിനെ, നേരത്തെ എനിക്ക് അറിയാം അടൂരിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വലിയ ഒരു ശക്തി പകരുകയാണ്. വലിയ ആളുകളെ, വലിയ എഴുത്തുകാരുമായി പരിചയപ്പെടുക, അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക, അത് അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുക, അവരുടെ ആശയങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക, ഇതൊക്കെ ഏതൊരു വ്യക്തി, എഴുത്തുകാരനെ മാത്രമല്ല ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതെനിക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സാർ, നമ്മുടെ ഈ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു പ്രത്യേക ഒരു ഓർമ്മപ്പെടുത്തലാണ് അങ്ങ് സൂചിപ്പിച്ചു. പച്ചയായ മനുഷ്യരുടെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചയായ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത പോലെ തന്നെ ഈ പച്ചയായ വികാര വിചാരങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കള്ളനാണയങ്ങളുണ്ട്, ഉണ്ട് ഗ്രൂപ്പിസം ഉണ്ട്, ഉണ്ട് സാഹിത്യത്തിലുണ്ട്, എല്ലായിടത്തും എല്ലായിടത്തും. പക്ഷെ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തരിക. ഇപ്പോൾ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഇടയിലാണ് ഞാനും സാറും ജീവിക്കുന്നത്. ഇവിടെ അധ്യാപകൻ എന്ന നിലയ്ക്കും നമ്മൾ അറിയുന്ന, നമ്മൾ കരസ്ഥമാക്കുന്ന വിദ്യ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ഉതകുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് അങ്ങയുടെ ഇത്രയും കാലത്തെ ഈ അധ്യാപക ജീവിതത്തിൽ നിന്ന് കിട്ടിയത് നമ്മുടെ പ്രേക്ഷകരോട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, സർവോപരി ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് പറയാവുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. കാരണം ജീവിതം ഇടശ്ശേരി ഒരു കവിതയിൽ പറഞ്ഞതുപോലെ സങ്കീർണമാണ്, കുറച്ചുകൂടി നേരത്തെ പോലെയല്ല, വളരെ സങ്കീർണമാണ്. എത്ര സങ്കീർണം ഈ പുതുതാം തലമുറ എന്ന് വൈലോപ്പള്ളിയും പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അവർ ആ പറഞ്ഞ കാലഘട്ടം മാറിയെങ്കിലും ഇന്ന് അത് വളരെ ശക്തമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഇന്ന് എല്ലാ രംഗത്തും ഒരുതരം സ്വാർത്ഥതയും അല്ലെ കാപട്യവും കടന്നുകൂടിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ അത് പണ്ടേ ഉണ്ട്, നമുക്കറിയാം. രാഷ്ട്രീയം പലപ്പോഴും വാഗ്ദാനങ്ങളുടേതായ ഒരു മേഖലയാണ്, പലപ്പോഴും പ്രാവർത്തികമാകുന്നതല്ല. അവനവൻ്റെ അധികാരസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ്. സാഹിത്യവും അതുപോലെയാണ്. നമ്മൾ സാഹിത്യം എടുത്ത് നോക്കുക, അക്കാഡമിയിൽ അംഗമാവുക, അതിൻ്റെ പ്രസിഡൻ്റ് ആവുക, സെക്രട്ടറി ആവുക, അതിനൊക്കെ വേണ്ടി എന്തും ചെയ്യും. അവർ തലേ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശത്തെ മുഴുവൻ ബലി കഴിപ്പിച്ചിട്ട് സ്വാർത്ഥതയിലേക്ക് എടുത്തു ചാടുക, അവനവൻ്റെ ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കുക, ഇതാണ് നടക്കുന്നത്.
ഇത് നമുക്ക് ഒട്ടും പ്രയോജനം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം, ഞാനൊരു പക്ഷേ ഏതെങ്കിലും സർവകലാശാലയിൽ അധ്യാപകനായിരിക്കേണ്ട ഒരാളാണ്. അതിൻ്റെ എല്ലാ യോഗ്യതയും ഉണ്ട്, മറ്റ് പലരെക്കാളും യോഗ്യതയും ഉണ്ടായിട്ടും രാഷ്ട്രീയത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പേരിൽ പിന്തള്ളപ്പെട്ടൊരാളാണ് ഞാൻ. ഇതുപോലെ ഒരുപാട് മേഖലകളിൽ പിന്തള്ളപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരെ ഒന്നും കൈപിടിച്ച് കയറ്റാനുള്ള ഒരു ശ്രമവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ മാറിയില്ലെങ്കിൽ നാളെ എന്താവുമെന്നുള്ളത് വലിയ ഉത്കണ്ഠയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്കൂൾ ടീച്ചർ, ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ടീച്ചർ പറഞ്ഞത്, സാറേ ഈ മലയാളം പാഠത്തിലുള്ളതൊന്നും പഠിപ്പിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, മലയാള പുസ്തകത്തിൽ പോലും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ നല്ല കവികളുടെ ഒന്നും രചനകളില്ല. പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ കുമാരനാശാനും ജി ശങ്കരക്കുറുപ്പും അവരുടെയൊക്കെ കുട്ടികൾക്ക് പറ്റിയ ധാരാളം രചനകളുണ്ടായിരുന്നു. അതിന് പകരം ആരൊക്കെയോ എന്തൊക്കെയോ തട്ടിക്കൂട്ടി പുതിയ പുതിയ ചില ഐഡിയകൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3 വർഷം കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയ കുറേ സാധനങ്ങൾ വയ്ക്കുന്നു. അധികാരം ഭരണം മാറുന്നതനുസരിച്ച് ഇതെല്ലാം വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ചില പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നത് വഴി തെരുവ് ആധാരമായി തീർന്ന ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. തൊഴിലില്ലാതെ, ഉപരിപഠനത്തിന് സാധ്യതകളില്ലാതെ, അതേ ഒരവസ്ഥ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത അല്ലെങ്കിൽ ആശയമില്ലാത്ത കുറേ ആളുകൾ ചേർന്ന് ഇത് പരിഷ്കരിച്ച് ഇല്ലാതാക്കുക. ഏതായാലും കാലത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ചില നിലപാടുകളിലൂടെയാണ് എന്ന് അങ്ങയുടെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഭൂരിപക്ഷത്തിൻ്റെ വായടപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് അങ്ങയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി സംസാരിക്കണമെന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അങ്ങക്ക് ഈ ഇത്തരം ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ പോലും അങ്ങയെ തേടി ഒത്തിരി അംഗീകാരങ്ങൾ, അവാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള അംഗീകാരങ്ങളാണ്? കുറേയധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവാർഡുകളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾക്കറിയാം, നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. പലപ്പോഴും അവാർഡുകൾ സംഘടിപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം. ചില ആളുകൾ സ്വന്തമായി തന്നെ അവാർഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് തന്നെ കിട്ടുന്നുണ്ട്, അവരുണ്ടാക്കിയ അവാർഡ് അവർക്ക് തന്നെ കിട്ടും, അല്ലെങ്കിൽ ക്യാഷ് നേരത്തെ വാങ്ങിച്ചിട്ട് അവാർഡ് കൊടുക്കും. അങ്ങനെയുള്ള പല സമ്പ്രദായങ്ങളുണ്ട്. പിന്നെ ഭാഗ്യവശാൽ എനിക്ക് അങ്ങനത്തെ അവാർഡുകളൊന്നും അല്ല കിട്ടിയത്. കൊള്ളാവുന്ന അവാർഡുകളാണ്. സാഹിത്യ അക്കാദമിയുടെ സി ബി കുമാർ എൻഡോമെൻ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വലിയ ഒരു സാംസ്കാരിക സംഘടനയായ സ്വാതി ഗ്രന്ഥശാലയുടെ സ്വാതി അയ്യപ്പ പണിക്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പി കെ പരമേശ്വരൻ നായർ ട്രസ്റ്റിൻ്റെ എസ് ഗുപ്തൻ നായർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് ഏറ്റവും നല്ല ടെലിവിഷൻ നിരൂപണത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആകാശവാണിയുടെ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊക്കാന അവാർഡ് അമേരിക്കൻ മലയാളികളുടെ. പിന്നെ ഏറ്റവും ഒടുവിൽ എനിക്ക് കിട്ടിയത് 2019 ഏറ്റവും നല്ല കോളേജ് അധ്യാപകനുള്ള ഡോക്ടർ എൻ എ കരീം അവാർഡ്. അതുകൊണ്ട് അതൊന്നും ഞാൻ സംഘടിപ്പിച്ചതല്ല, അതെല്ലാം എനിക്ക് ക്ഷണിച്ചു തന്നതാണ്. അപ്പോൾ ഇന്നത്തെ അവാർഡുകൾ അങ്ങനെ അല്ല പലതും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഈ സാറേ, ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചു നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി. നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അതെ, സാറിൻ്റെ കുടുംബം? അതെ, കുടുംബം, ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ സ്വദേശം. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്. ഭാര്യ ഇലക്ട്രിസിറ്റി ബോർഡിലെ സീനിയർ സൂപ്രണ്ടായിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും 2 കോണിലാണ്. 2 പെൺമക്കളാണ്. മൂത്ത ആൾ അനഘ ജ്യോതിഷ്, ഇപ്പോൾ ഇംഗ്ലീഷ് എം എ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് ഇപ്പോൾ PhD ചെയ്യുകയാണ്. 2-ാമത്തെ ആൾ പിന്നെ +2 വിദ്യാർത്ഥിനിയാണ്. അവർ 2 പേരും അവരുടേതായ രീതിക്കനുസരിച്ചാണ് പഠിക്കുന്നത്. അതായത് പിന്നെ MBBS എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള മേഖലകളൊന്നും അവർക്കും താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. വിദ്യാർത്ഥികൾക്ക് എന്താണ്, കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം അതവർ പഠിക്കുക. അപ്പോൾ മൂത്ത ആൾ പറഞ്ഞു എനിക്കൊരു അധ്യാപികയാകാനാണ് താല്പര്യം. അവളത് ഭംഗിയായിട്ടത് പഠിച്ചു, റാങ്കോടുകൂടി ജയിച്ചു, PhD ചെയ്തു. 2-ാമത്തെ ആൾ പറയുന്നു അവൾക്ക് ആർക്കിയോളജിയാണ് കൂടുതലിഷ്ടം, പുരാവസ്തു വിജ്ഞാനിയും. അപ്പോൾ അത് ഭാവിയിൽ പഠിക്കാൻ വേണ്ടിയാണ് ഹ്യൂമാനിറ്റീസ് എടുത്ത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ മരിച്ചു. ഏതായിരുന്നാലും നമുക്ക് വേണ്ടി ഇത്രയും സമയം ഇടുക്കി വോയിസിൻ്റെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിൽ ഇടുക്കി വോയിസിനുള്ള അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് തീർച്ചയായും എനിക്കും വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇടുക്കിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പല പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. താങ്കളെപ്പോലെ ഒരു കലാകാരനോടൊപ്പം, ഒരു പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിട്ട അങ്ങയോടൊപ്പം ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഇടുക്കി വോയിസിനും ശ്രീ സത്യൻ കോനാട്ടിനും പ്രേക്ഷകർക്കും നന്ദി. ഇന്നു നീ എൻ്റെ ഓർമ്മത്തിളക്കമായി അന്യമാക്കുന്നു സങ്കടപ്പാടുകൾ, ജീവനിട്ടുണരുന്ന പ്രണയത്തിൻ കാവ്യകേളിയിൽ നമ്മൾ തുടിക്കുന്നു.
ഇന്നു നീ എൻ്റെ ഓർമ്മ തിളക്കമായി അന്യമാക്കുന്നു സങ്കടപ്പാടുകൾ. ജീവനിട്ടുണരുന്ന പ്രണയത്തിൻ കാവ്യ കേളിയിൽ നമ്മൾ തുടിക്കുന്നു. നിത്യവും നിന്റെ വാക്കിൻ മുനകളിൽ സത്യമാമെന്നെ ഞാൻ അറിയുന്നടോ. കഷ്ടകാല കുരുക്കുകളൊക്കവേ ഇഷ്ടവാക്കാലഴിച്ചെടുക്കുന്നു നീ. നിത്യവും നിന്റെ വാക്കിൻ മുനകളിൽ സത്യമാമെന്നെ ഞാൻ അറിയുന്നടോ. കഷ്ടകാല കുരുക്കുകളൊക്കവേ ഇഷ്ടവാക്കാലഴിച്ചെടുക്കുന്നു നീ. നിന്റെ നിശ്വാസധാരയിലൊക്കവേ എൻ്റെ ശ്വാസമുണ്ടെന്നറിയുന്നു ഞാൻ.